പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഞാൻ ഒളിമ്പ്യൻ മയൂഖ ജോണി. 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഞാൻ ഒരു അത്ലറ്റാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വ്യാജ വാർത്തകളും കള്ള വാർത്തകളും അഴിച്ചുവിട്ടുകൊണ്ട് സമൂഹത്തിൽ വർഗീയത വിതയ്ക്കുന്ന ഒരു പ്രവണത. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ എനിക്ക് ഉണ്ടായ കുറച്ച് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 2 വർഷം മുൻപ് എൻ്റെ ഒരു സഹോദരിക്ക് എൻ്റെ ഒരു സുഹൃത്തിന് വന്ന ഒരു പീഡന കേസുമായി ഞാൻ ഈ സമൂഹത്തിന് മുൻപിലെത്തിയിരുന്നു. അന്ന് ആ വാർത്ത ആ ഒരു കുട്ടിക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ഞാൻ മുമ്പോട്ട് വന്നപ്പോൾ അതിനെ വളരെ മോശമായ രീതിയിൽ ഞാൻ കള്ളക്കേസ് നടത്തുകയാണ് അല്ലെങ്കിൽ ആ സമൂഹത്തിൽ വർഗീയത വിതയ്ക്കുകയാണ് എന്ന ഒരു രീതിയിലാണ് മറുനാടൻ എന്ന ഒരു ചാനൽ അതിനെ ചിത്രീകരിക്കുകയും ഷാജൻ സ്കറിയ എന്ന വ്യക്തി അതിനെ ചിത്രീകരിക്കുകയും ചെയ്തത്. എനിക്കെതിരായി ഷാജൻ മറുനാടൻ ചാനലിലൂടെ എനിക്കെതിരെ വാർത്ത ചെയ്യാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ വിചാരിക്കുന്നത്, കാരണം ഈ ഷാജൻ സ്കറിയ എന്ന വ്യക്തി ഞാൻ എൻ്റെ സീനിയറായിട്ട് വർക്ക് ചെയ്ത എൻ്റെ സീനിയറായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്ന ബോബി അലോഷ്യസ് എന്ന വ്യക്തിയുടെ ഹസ്ബൻഡ് കൂടിയാണ്. ഇപ്പോൾ 2012 ലണ്ടൻ ഒളിമ്പിക്സിന് ഞാൻ ക്വാളിഫൈ ആയ സമയത്ത് എന്നെ ലണ്ടനിൽ കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഷാജനും അതുപോലെ തന്നെ ഷാജിൻ്റെ വൈഫായ ബോബി ചേച്ചിയും കൂടി എന്നെ വിളിച്ചിരുന്നു. അപ്പം എന്നെയും എൻ്റെ ഡാഡിനെയും ഒത്തിരി കൺവിൻസ് ചെയ്തു അവർക്ക് ലണ്ടനിൽ കൊണ്ടുപോകണം, അവിടെ വെച്ച് എനിക്ക് എല്ലാ ഫെസിലിറ്റീസും തരാം. കാരണം കേന്ദ്രത്തിൽ നിന്ന്, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കേന്ദ്രത്തിൽ നിന്ന് എങ്ങനെയെല്ലാം ഫണ്ടുകൾ റിലീസ് ചെയ്തെടുക്കാമെന്ന് ഷാജന്, ഈ ഷാജൻ സ്കറിയ എന്ന വ്യക്തിക്ക് നല്ല രീതിയിൽ അറിയാം. കാരണം ബോബി അലോഷ്യസും ഇതിനു മുമ്പ് ലണ്ടനിൽ പോയി കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് റിലീസ് ചെയ്തെടുത്ത് അവിടെ പോയി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഞാൻ ഒളിമ്പിക്സ് ക്വാളിഫൈ ആയപ്പോൾ ആ ഫണ്ടുകൾ റിലീസ് ചെയ്തെടുത്ത് ലണ്ടനിൽ കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്യണം, അവിടെ പോയി പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള ഒരു വലിയ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ അതിൽ ഒരു താല്പര്യവും ഇല്ലായിരുന്നു. കാരണം ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതും ഇന്ത്യൻ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ബാംഗ്ലൂർ ആയിരുന്നു. അപ്പം ആ ഫണ്ടുകൾ റിലീസ് ചെയ്തെടുത്തുകൊണ്ട് ലണ്ടനിൽ പോയി ചെയ്യാൻ ഒരു താല്പര്യം എനിക്കില്ലായിരുന്നു. അപ്പം ഞാൻ ആ ഒരു ഓഫർ നിഷേധിച്ചതിന്റെ പേരിലാണെന്ന് തോന്നുന്നു എന്നോട് വ്യക്തിപരമായ ഒരു വൈരാഗ്യം ഉള്ളിൽ കിടക്കുന്നത്. കാരണം എന്നെ വെച്ചുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് റിലീസ് ചെയ്തെടുക്കുക തന്നെയായിരുന്നു ലക്ഷ്യം എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അത് കാരണം തന്നെയാണ് ഞാൻ ആ ഒരു ലണ്ടൻ പ്രാക്ടീസിലോട്ട് ഞാൻ ഇൻവോൾവ് ആവാത്തതും ഞാൻ അത് നിഷേധിക്കുകയും ചെയ്തിരുന്നത്. ആ വൈരാഗ്യമാണ് 2022 ഞാനൊരു എൻ്റെ സുഹൃത്തിനു വേണ്ടി വാദിച്ചപ്പോൾ മറുനാടൻ മലയാളി എന്ന ചാനലിലൂടെ എനിക്കെതിരായി ആഞ്ഞടിച്ചത്. എനിക്ക് നേരിട്ടുണ്ടായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ മറുനാടൻ മലയാളി എന്ന ചാനലിലൂടെ നടത്തുന്ന വാർത്താ പ്രചരണങ്ങൾ വർഗീയത സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവർക്കെതിരെ ഒരു മര്യാദയും ഇല്ലാത്ത രീതിയിൽ കള്ള വാർത്തകൾ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഷാജൻ സ്കറിയ എന്ന വ്യക്തിക്ക് ഞാനൊരു സമൂഹത്തിൽ, അതായത് എൻ്റെ ഒരു സുഹൃത്തിനു വേണ്ടി ഞാനൊരു വാദം ഉന്നയിച്ചപ്പോൾ എന്നെ ഒരു കോൾ ചെയ്ത് ചോദിക്കാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ സുഹൃത്തിന് നേരിട്ട ഒരു പ്രശ്നവുമായി പൊതുസമൂഹത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ സുഹൃത്തിന് നീതി കിട്ടാൻ വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്തപ്പോൾ ഞാനുമായിട്ട് നല്ല പരിചയമുണ്ടായിരുന്ന വ്യക്തിയാണ് ഈ ഷാജൻ സ്കറിയ എന്ന വ്യക്തി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബോബി അലോഷ്യസ് എൻ്റെ നല്ല ഫ്രണ്ടാണ്, എൻ്റെ സീനിയറാണ്. അപ്പം എൻ്റെ നമ്പർ ഏത് സമയത്തും ചേച്ചിയുടെ കയ്യിലുണ്ട്, ചേച്ചി എന്നെ വിളിക്കാറുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരു സംഭവവുമായി ഞാൻ മുമ്പോട്ട് വന്നപ്പോൾ ഒരു കോള് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തേനെ. പക്ഷേ എന്നാൽ അതല്ല ഉണ്ടായത്. ഞാനുമായിട്ട് ഒരു സംഭാഷണവും നടക്കാതെ എനിക്കെതിരെ, അല്ലെങ്കിൽ ഞാൻ നടത്തുന്നത് കള്ള പ്രചരണമാണെന്നുള്ള വ്യാജ വാർത്തയാണ് ഷാജൻ സ്കറിയ എന്ന വ്യക്തി എനിക്കെതിരെ ചെയ്തത്. അത് പണത്തിന് വേണ്ടി അല്ലെങ്കിൽ ആരെങ്കിലുമായി സ്വാധീനിക്കപ്പെട്ടത് കൊണ്ടാണോ എന്ന് ഞാനിപ്പോൾ സംശയിക്കുന്നു. എനിക്ക് എൻ്റെ ജനങ്ങളോട് പറയാനുള്ളത്, ഇതുപോലെ കള്ള വാർത്തകളും വ്യാജ വാർത്തകളും നടത്തിക്കൊണ്ട് വർഗീയതയും പൊതുസമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവർക്കെതിരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളെ സമൂഹം ഒന്നായി നിന്നുകൊണ്ട് നേരിട്ട് ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതാണ്. ഇനി വരുന്ന തലമുറയിൽ നിന്ന് വർഗീയത എന്ന ഒരു ആശയം കംപ്ലീറ്റ് എടുത്തു കളഞ്ഞുകൊണ്ട് സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇങ്ങനെ
വ്യാജ വാർത്തകൾ ചെയ്തുകൊണ്ട് സമൂഹത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന മറുനാടൻ മലയാളി പോലെയുള്ള ചാനലുകളെ തീർത്തും ഇല്ലായ്മ ചെയ്യാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നതാണ് എന്റെ ആഗ്രഹം.